ഹലോ വെൽക്കം ടു ലൈവ്സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്ന റസാസിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂംസിൽ ഒരെണ്ണമായിട്ടുള്ള റസാസി റോയൽ ബ്ലൂ. റസാസി റോയൽ ബ്ലൂ, റസാസി റോയൽ ബ്ലാക്ക്, ഈ പെർഫ്യൂംസൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ പരിചയമുണ്ടാകും. റോയൽ ബ്ലാക്ക് ഒരു പാർട്ടി പെർഫ്യൂമ്, റോയൽ ബ്ലൂ ഒരു മാൻലി ഓഫീസ് പെർഫ്യൂമാണ്. സോ റോയൽ ബ്ലൂ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. റസാസിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പ്രൈസ് വരുന്നത് ഇതൊരു എന്താ പറയുക ഒരു 1000 അറൗണ്ട് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സാക്റ്റ് പ്രൈസ് എനിക്ക് അറിഞ്ഞൂടാ, കാരണം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് മുമ്പ് ഇറങ്ങിയ ഇതിൻ്റെ ഒരു ബാച്ചാണ്. സോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഓക്കെ, ഒരു ഞാൻ കഴിഞ്ഞ അൽമാസിൻ്റെ ഒരു റോയൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കണ്ടാൽ നിങ്ങൾക്ക് റസാസി റോയൽ ബ്ലൂ ആണെന്ന് മനസ്സിലാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. ഇതെന്തിൻ്റെ ഷേപ്പാന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എനിക്കത് കണ്ടാലും ഒരു ഷിപ്പ് പോലെയൊക്കെ തോന്നുന്നത്. ഓക്കെ, എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്, നല്ല ഭംഗിയുള്ള ക്യാപ്പും ഉണ്ട്. ചെറിയ ക്യാപ്പാണ് കേട്ടോ, പ്ലാസ്റ്റിക് ക്യാപ്പാണ്. പിന്നെ റസാസി നമുക്കറിയാം UAE ബ്രാൻഡാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂംസും, ചില പെർഫ്യൂംസ് അവരുടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, ഹവാസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ നല്ല ആറ്റമൈസറാണ്. ഫ്രാഗ്രൻസ് ഇത് അധികം പറയേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി ഒരു ഇൻസ്പയർഡ് പെർഫ്യൂമാണ്. എനിക്കത് ഒറ്റ സ്നിഫിൽ നമ്മുടെ ബുൾഗാരി അക്വോ പെർഫ്യൂമിനാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത്. ബുൾഗാരി അക്വനായിട്ട് വളരെ സിമിലർ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. പിന്നെ എവിടേക്കോ ഒരു അക്കോഡിജിയോൻ്റെ ഒരു നോട്ട്സും വരുന്നുണ്ട്. അക്കോഡിജിയോയിലുള്ള ആ ഒരു ഫ്രഷ്നെസ്, ഒരു മറൈൻ നോട്ട്സ് ഉണ്ടല്ലോ. ബുൾഗാരി അക്കോയിലും അക്കോഡിജിയോയിലും മറൈൻ നോട്ട്സ് ഉണ്ട്. പക്ഷേ അക്കോഡിജിയോയിലുള്ള ഒരു മറൈൻ സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്കോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നത്. അതായത് ഇതൊരു ലൈറ്ററായിട്ടുള്ള പെർഫ്യൂമാണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്. പിന്നെന്താ, സെഡക്റ്റീവ് ഫ്രാഗ്രൻസ് ആണ്. ഇത് അപ്ലൈ ചെയ്ത് പോയാൽ ഡെഫിനറ്റ്ലി ഗേൾസിനൊക്കെ ഇഷ്ടമാവും, കാരണം അത് അധികം ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒന്നല്ല. എൻ്റെ അടുത്ത് ഞാൻ മുമ്പ് എന്താ പറയുക ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്തു നിന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, ഒരു ലേഡി ചോദിച്ചിരുന്നു ഈ പെർഫ്യൂം എനിക്ക് ഗിഫ്റ്റ് തരുമോ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറുതെ ചോദിച്ചതാണ്, അവർക്ക് അതിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പെർഫ്യൂംസൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നുള്ളത്. അന്ന് ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ മലയാളം ഒന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ഇംഗ്ലീഷിൽ കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു നിങ്ങൾക്ക് റസാസി റോയൽ ബ്ലൂ എന്നുള്ള പെർഫ്യൂം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരെണ്ണം ഗിഫ്റ്റ് ആയിട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെ ഒരു കാഴ്ചപ്പാടിൽ നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കാം മേ ബി. ഞാനെന്താ ചോദിച്ചിട്ടോ എന്നില്ല, ഞാനൊന്നും പറയാതെ തല കുലുക്കിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും റസാസി ബ്ലൂ ഫോർ മെൻ എന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഓപ്പണിങ്ങിൽ ഒരു മറൈൻ നോട്ട്സാണ്, ആ ഒരു വാട്ടറി ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ്നെസ്സും ഉണ്ട്. അത് സാധാരണ നമ്മൾ ബെർഗമോട്ടൊക്കെ പറയും, ബെർഗമോട്ട്, ലാവൻഡർ, ഇങ്ങനെല്ലാം കൂടി ഒരു ഫ്രഷ് പൗഡറി ഒക്കെ ആയിട്ടാണ് വരുന്നത്. മിഡിൽ നോട്ട്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും ഉണ്ട്. ബേസ് നോട്ട്സിൽ പിന്നെ കുറച്ചൊരു എന്താ പറയുക ഒരു സ്പൈസി ഫ്രാഗ്രൻസ്, ഞാൻ പറഞ്ഞ ആ അക്കോഡിജിയോയിലുള്ള ആ ഒരു ഫ്രഷ് സ്പൈസി നോട്ട്സൊക്കെ അവിടെ നിന്ന് വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വെറ്റിവർ, മസ്ക്, സാൻഡൽവുഡ്, അങ്ങനത്തെ ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റസാസി റോയൽ ബ്ലൂ എന്ന് കിട്ടുന്നത്. പിന്നെ ഇത് ഏത് ഒക്കേഷൻസിൽ കാണാൻ ചോദിച്ചാൽ ഇത് ഡെഫിനറ്റ്ലി ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്, അല്ലാത്ത ഒക്കേഷൻസിലേക്ക് പറ്റൂല. മാത്രമല്ല ഓഫീസിൽ കാണുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ഓഫീസിൽ പോയാൽ ഇത് സ്മെൽ ഉണ്ടാവില്ല. ഇത് ഓഫീസിൽ നിങ്ങൾക്ക് നിങ്ങളെ ക്യാബിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വെക്കുക പെർഫ്യൂമ്, എന്നിട്ട് അപ്ലൈ ചെയ്ത് പോവുക. അപ്ലൈ ചെയ്ത് പോവുക അല്ല, അപ്ലൈ ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ നല്ല സെലക്റ്റീവ് പെർഫ്യൂമാണ്, ആളുകളൊക്കെ ചോദിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ വെറി വെയിറ്റ് ഇട്ടൊക്കെ ഇരിക്കുക, അത് എൻ്റെ മാത്രം ഫ്രാഗ്രൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ റോയൽ ബ്ലൂ എന്നുള്ളത്. പിന്നെ അല്ലാത്തൊരു ഒക്കേഷൻസിലേക്ക് പറയാം, അല്ലാതെ ഇപ്പോൾ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അപ്പോൾ MNCs മോസ്റ്റ്ലി ഫ്ലോറാണല്ലോ ഉണ്ടാവുക. കുറേ ആളുകൾ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു 200-300 ആൾക്കാർ ഒരു ഫ്ലോറിലുണ്ടാവുമല്ലോ. അത്തരം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കോ വർക്കേഴ്സിന് ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഒരു സിയാജുള്ള ഒരു പെർഫ്യൂമൊന്നുമല്ല, ഒരു അങ്ങനത്തെ ഒരു സ്പ്രെഡിങ് നാച്ചറൊന്നുമില്ല, നമ്മളൊരു ഒതുങ്ങി നിൽക്കുന്നൊരിതാണ്. പക്ഷേ ഇതൊരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്കൊരു ഒരു ഓഫീസ്, നിങ്ങളെ ഒരു സ്പേസ് ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടും.
പിന്നെ ചെറിയ ഓഫീസിലൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് എവിടേക്കും സ്മെല്ല് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്ത ആൾക്കാരത് ട്രൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അതധികം നിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ ഇത് 2 hours വരെ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ചിലർക്കുള്ളൊരു ഡൗട്ടാണ്, എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക ഒരു പ്രൊജക്ഷൻ കുറഞ്ഞ പെർഫ്യൂം നിങ്ങളെ പരിചയപ്പെടുന്നുള്ളത്. ഇത് പ്രൊജക്ഷൻ കുറഞ്ഞാലും ഇതിൻ്റെ ഫ്രാഗ്രൻസിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു സെഡക്റ്റീവ് പെർഫ്യൂമാണ്, അട്രാക്റ്റീവാണ് എന്നുള്ളതൊക്കെ. ഇത്തരം കാര്യങ്ങൾ ഇത് മോശം പെർഫ്യൂമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാൽ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ നല്ല പെർഫ്യൂംസ്, ഒരു ഡിസൈനർ പെർഫ്യൂം, അതായത് അക്കോഡിജിയോ അല്ലെങ്കിൽ ബുൾഗാരി അക്വ, ഇതൊന്നും അധികം ഒരു ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് അല്ല. അതിനെ വെച്ച് നോക്കുമ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തൊരു പെർഫ്യൂം അതേ ലെവലിൽ പെർഫോമൻസ് നൽകുന്നു. പ്രൈസ് അതിൻ്റെ 10% പ്രൈസേ വരുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കിത് 100 ml 1000 rupees വാങ്ങിച്ചു വിടാം? അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പെർഫ്യൂംസ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ അല്ലാതെ വേറെ നല്ലത് മാത്രം നോക്കിയിട്ട് ഇതേ പരിചയപ്പെടുത്താവൂ എന്നുള്ളത് ആ ലോജിക്കിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലതും എല്ലാവരും അറിയണം. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് ചില പെർഫ്യൂംസ് ഉണ്ട്, ഇപ്പോൾ നല്ലതല്ലാത്ത പെർഫ്യൂംസ് ഉണ്ടാവും, നിങ്ങൾ വാങ്ങി പെടേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി ഇത് വീഡിയോ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ നിങ്ങൾ പറ്റിക്കാൻ നിൽക്കുന്നുണ്ട്. ആ പറ്റിക്കയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടൂടെ? ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മളിത് ഇന്ന പെർഫ്യൂം നല്ലതല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്, നല്ല റേറ്റ് കൊടുത്തിട്ട് ആളെ പറ്റിക്കുന്ന പെർഫ്യൂംസ് കുറേ എണ്ണുണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ പറയുമ്പോൾ ഓക്കെ ഇത് വാങ്ങിക്കട്ടെ. പക്ഷേ ഈ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ഞാനതല്ല പറഞ്ഞത്. ഈ പെർഫ്യൂം ഇത് നല്ല പെർഫ്യൂമാണ്, സെഡക്റ്റീവ് പെർഫ്യൂമാണ്, ഫ്രഷ്നെസ് ഉള്ള പെർഫ്യൂമാണ്, ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്, പിന്നെ എന്താ പറയുക ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും ഇതിനുണ്ട്. അപ്പോൾ ഒരു ബുൾഗാരിയൊക്കെ എക്കോഡിജിയോ പോലത്തെ ഫ്രാഗ്രൻസുകൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് കൂടിയാണ് ഈ റസാസി എന്തായിരുന്നു റോയൽ ബ്ലൂ എന്നുള്ള ഫ്രാഗ്രൻസ്. ഇത് 75 ml കേട്ടോ, സോറി 100 ml ഇല്ല, ഞാനത് പറയപ്പെട്ടുപോയി. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, 1000 around ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സിനിമ ദാസ് ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.